ഹായ് ഓൾ, വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. നമ്മൾ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നുള്ള സബ്ജക്ട് സീരീസിലെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ അമീറ്ററിനെ കുറിച്ചും വോൾട്ട് മീറ്ററിനെ കുറിച്ചുമാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അമീറ്ററും വോൾട്ട് മീറ്ററും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയ കറണ്ട് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറിൻ്റെ അണ്ടറിൽ വരുന്ന സി ടി എന്നറിയപ്പെടുന്ന കറണ്ട് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതെന്തിനാണ് ഉപയോഗിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അതൊന്ന് നോക്കാം. സോ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ അമീറ്റർ, വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതെന്താണ്, അതിൻ്റെ റേഞ്ച് എക്സ്റ്റൻഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൽ വരുന്ന കറണ്ട് ട്രാൻസ്ഫോമറിനെ, സി ടിയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് പ്രീവിയസ് വോൾട്ട് മീറ്ററിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റും ഉണ്ട്, മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റും ഉണ്ട് അല്ലേ. സോ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ റേഞ്ച് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ വേണ്ടിയിട്ട് നമ്മൾ ഷണ്ടും മൾട്ടിപ്ലയേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞിരുന്നു. അതേപോലെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ച് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അമീറ്ററിൻ്റെയും വോൾട്ട് മീറ്ററിൻ്റെയും റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പെർട്ടിക്കുലർ, അപ്പോൾ 0 to 250 volt, അങ്ങനെ ഒരു പെർട്ടിക്കുലർ റേഞ്ച് വരെയാണ് അമീറ്ററിൻ്റെയും വോൾട്ട് മീറ്ററിൻ്റെയും റേഞ്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക. നമ്മൾ പറഞ്ഞിരുന്നു മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൽ ആ പെർട്ടിക്കുലർ റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള വാല്യൂസ് നമ്മൾ മെഷർ ചെയ്യാൻ നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമർ സി ടിയും അതേപോലെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ പി ടി ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതിൽ നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് ട്രാൻസ്ഫോമർ, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൽ വരുന്ന കറണ്ട് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് മുമ്പ്, അതിലേക്ക് പോകുന്നതിന് മുമ്പ്, എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് മീറ്ററിങ്ങിന് വേണ്ടിയിട്ടും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും പവർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മീറ്ററിങ്ങിനും പ്രൊട്ടക്ഷൻ പർപ്പസിനും, മീറ്ററിംഗ് പർപ്പസിനും പ്രൊട്ടക്ഷൻ പർപ്പസിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പവർ സിസ്റ്റമിൽ ഉപയോഗിക്കുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. ഈ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ അമീറ്ററും അതേപോലെ വോൾട്ട് മീറ്ററും ആയിട്ട് ടുഗദർ ആസ് എ പെയർ, ഒരു പെയർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ കൂടെ അമീറ്ററോ അല്ലെങ്കിൽ വോൾട്ട് മീറ്ററോ ഒരു പെയർ ആയിട്ട് ടുഗദർ ആയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ മീറ്ററിങ്ങിനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതായിരുന്നു? റിലേസും അതേപോലെ മീറ്റേഴ്സും ആണ് സാധാരണ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിള്, പിന്നെ പവർ ഫാക്ടർ മീറ്റർ, വാട്ട് അവർ മീറ്റർ, അതേപോലെ പ്രൊട്ടക്റ്റീവ് റിലേസ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, അതേപോലെ എം സി ബി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ പ്രൊട്ടക്റ്റീവ് ഡിവൈസായിട്ട് മീറ്ററിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തറിയോ, ഈ പറഞ്ഞ ഡിവൈസൊക്കെ ഹൈ കറണ്ട് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതല്ല. കാരണം എന്താ, ഈ മീറ്ററിലൂടെയൊക്കെ ഹൈ കറണ്ടോ ഹൈ വോൾട്ടേജോ പോയി കഴിഞ്ഞാൽ ആ മീറ്റർ ഡാമേജ് ആകും. കാരണം എന്താ, അത്രയും വലിയ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള ഹൈ കറണ്ട് ഹൈ വോൾട്ടേജൊക്കെ വരികയാണെങ്കിൽ ആ മീറ്ററിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കടത്തിവിടാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റില്ല, അതെന്ത് ചെയ്യും, ഡാമേജ് ആവും. കാരണം അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, അത്രയും ഹൈ കറണ്ട് ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ യൂസ് വരുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന ഹൈ കറണ്ട് നമുക്ക് മെഷർ ചെയ്യേണ്ട പവർ ട്രാൻസ്മിഷൻ ലൈനിലുള്ള പവർ സിസ്റ്റം ലൈനിലുള്ള ഹൈ കറണ്ടിനെ എന്ത് ചെയ്തു, സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഈ മീറ്ററിങ്ങും പ്രൊട്ടക്ഷനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഫെഡ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ സേഫ്റ്റി മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ട്. അതായത് കൃത്യമായിട്ട് ഹൈ കറണ്ടോ ഹൈ വോൾട്ടേജോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലെ ഈ നേരത്തെ പറഞ്ഞ പവർ ഫാക്ടർ മീറ്റർ, വാട്ട് അവർ മീറ്റർ, എം സി ബി സി ബിസ് ഒക്കെയുള്ള ഈ പ്രൊട്ടക്റ്റീവ് ആൻഡ് മീറ്ററിങ് ഡിവൈസസിലേക്ക് അത്രയും ഹൈ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, അത് ഡാമേജ് ആവും. അപ്പോൾ അത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി പവർ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിലുള്ള ഹൈ കറണ്ടിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഈ ഡിവൈസസിലേക്ക് സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ഫെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എന്ത് ചെയ്യും, സേഫായിട്ട് നമുക്ക് പിന്നെ
മെഷർ ചെയ്യാനും പറ്റും, അതേപോലെ നമ്മൾ എക്യുപ്മെൻറ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. കാരണം അത് ഹൈ കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കുറഞ്ഞ വാല്യൂ, ലോ വാല്യൂ ആക്കിയിട്ട് നമ്മുടെ ഈ മീറ്ററിംഗ് പ്രൊട്ടക്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഫെഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ, ഞാൻ പറഞ്ഞു ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, കറണ്ട് ട്രാൻസ്ഫോമറുണ്ട്, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറുണ്ട്. അതായത് കറണ്ട് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ കറണ്ട് ട്രാൻസ്ഫോമർ, വോൾട്ടേജ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ്, സി ടി. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിൽ അത് ഏത് റേഞ്ചിൽ വരെയാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക? നോർമലി ഇപ്പോൾ സി ടി ആണെങ്കിൽ, കറണ്ട് ട്രാൻസ്ഫോമർ ആണെങ്കിൽ 1 ആമ്പിയർ ഓർ 5 ആമ്പിയറിലേക്കാണ് അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. 1 ആമ്പിയറോ 5 ആമ്പിയറോ ആണ് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി 5 ആമ്പിയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വോൾട്ടേജ് ആണെങ്കിൽ 110 വോൾട്ട്, 110 വോൾട്ട് ആണ് നോർമലി സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സി ടി. അപ്പോൾ ഇൻട്രൊഡക്ഷൻ അത്രയേ ഉള്ളൂ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമറിനെ കുറിച്ച്. ഇനി നമുക്ക് സി ടി കറണ്ട് ട്രാൻസ്ഫോമറിലേക്ക് പോകാം. അപ്പോൾ കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കറണ്ട് ട്രാൻസ്ഫോമർ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രൈമറി ട്രാൻസ്മിഷൻ. അതായത് നമുക്ക് ഏത് ട്രാൻസ്മിഷൻ ലൈനിലുള്ള കറണ്ടാണോ മെഷർ ചെയ്യേണ്ടത്, ആ കറണ്ടിന് പ്രൊപ്പോർഷണലായിട്ട് സെക്കൻഡറിയിൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്ത കറണ്ട് നമുക്ക് തരും. ആ അങ്ങനെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കറണ്ട് ട്രാൻസ്ഫോമർ. അതായത് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ പ്രൈമറി ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈനിലൂടെ പോകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു കറണ്ട് നമുക്ക് സെക്കൻഡറിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ആ സെക്കൻഡറിയിൽ വരുന്ന സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കിട്ടുന്ന ആ പ്രൊപ്പോർഷണലായിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കിട്ടുന്ന കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടേക്ക് ഫെഡ് ചെയ്ത് കൊടുത്താൽ മതി, നമ്മൾ മീറ്ററിങ്ങിനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതുവരെ നോർമലി 5 ആമ്പിയറിലേക്കൊക്കെ എന്ത് ചെയ്യും, അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, പ്രൈമറിയിലൂടെ പോകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണലായിട്ടുള്ളൊരു കറണ്ട് സെക്കൻഡറിയിൽ കൊടുക്കും. അപ്പോൾ ആ സെക്കൻഡറിയിൽ അങ്ങനെ കറണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറണ്ട് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, സെക്കൻഡറിയിൽ പ്രൊപ്പോർഷണലായിട്ടാണ് കുറച്ചത്, ആ കറണ്ട് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മീറ്ററിങ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഉപയോഗിച്ച് മെഷർ ചെയ്ത് ആക്ച്വൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ട്രാൻസ്മിഷൻ ലൈന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇനി ഈ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ടിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സെയിം ആസ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പ്രൈമറിയിൽ കറണ്ട് കൊടുക്കുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വൈ സെക്കൻഡറിയിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുള്ള കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. സോ കൺസ്ട്രക്ഷനിൽ നോക്കാം, 3 പാർട്ടാണുള്ളത്. നിങ്ങൾക്ക് ആ പിന്നെ സി ടിയുടെ ഒരു ഇമേജ് അവിടെ സൈഡിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. 3 പാർട്ടാണുള്ളത്. ഒന്ന്, ഒരു റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റോഡാണ് നമ്മൾ പ്രൈമറി ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഒന്നോ അല്ലെങ്കിൽ ഫ്യൂ ടേൺസ് ഉള്ളതായിരിക്കും പ്രൈമറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ആ റെഡ് കളറിലുള്ള റോഡാണ് ഇവിടെ പ്രൈമറി ആയിട്ട് എടുക്കുന്നത്. ഇനി സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ടേൺസ് വൗണ്ടഡ് ഓൺ എ കോർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റൗണ്ട് ഷേപ്പിലുള്ള കോറുണ്ട്. ആ കോറിന് ലാർജ് ക്രോസ് സെക്ഷനിൽ ഏരിയ ഉണ്ടാവും, അതിന്മേൽ സെക്കൻഡറി വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വൗണ്ട് ചെയ്ത് വെച്ചതാണ് സെക്കൻഡറി, ആ റോഡ് പ്രൈമറി, പിന്നെ ആ കോറ്. കോറെന്ന് പറഞ്ഞാൽ ലാർജ് ക്രോസ് സെക്ഷനൽ ഏരിയ ആയിരിക്കും. എന്തിനാ കോറിന് ലാർജ് ക്രോസ് സെക്ഷനൽ ഏരിയ എന്ന് വെച്ചാൽ, ടു റിഡ്യൂസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്രോസ് സെക്ഷനൽ ഏരിയ ലാർജ് ആക്കുന്നത്. അപ്പോൾ 3 പാർട്ട്, പ്രൈമറി, അതേപോലെ കോറ്, കോറിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന സെക്കൻഡറി, ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഒന്നോ അല്ലെങ്കിൽ ഫ്യൂ ടേൺസ് ഉണ്ടാവുള്ളൂ, സെക്കൻഡറി ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും, അത് വൗണ്ടഡ് ഓണേ കോർ ഹാവിങ് ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സെക്കൻഡറി ആരുമായിട്ട്, സെക്കൻഡറി ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കറണ്ട് ട്രാൻസ്ഫോമർ ഒരു പെയർ, ടുഗദർ ആസ് എ പെയർ ആയിട്ടാണ് കണക്ട് ചെയ്യുക, അമീറ്ററുമായിട്ട് അതേപോലെ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. ഇപ്പോൾ ഇവിടെ നമ്മൾ സി ടി ആയതുകൊണ്ട് അമീറ്ററുമായിട്ട് ഒരു പെയർ ആയിട്ടാണ്, ടുഗദർ ആസ് എ പെയർ ആയിട്ടാണ് കണക്ട് ചെയ്യുക. കാരണം എന്താ, പ്രൈമറിയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിലൂടെ പോകുന്ന കറണ്ട് പ്രൈമറിയിലൂടെ പാസ് ചെയ്യും, അത് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് സെക്കൻഡറിയിൽ കിട്ടും. ആ സെക്കൻഡറിയിൽ കിട്ടുന്നത് നേരെ എങ്ങോട്ടേക്ക് ഫെഡ് ചെയ്യുക, അമീറ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ടുഗദർ ആസ് എ പെയർ ആയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മളെ അമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെക്കൻഡറിയിൽ കിട്ടുന്ന ആ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമീറ്ററിൽ മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള കറണ്ട് നമുക്ക് സെക്കൻഡറിയിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും 3 പാർട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന്,
പ്രൈമറി ആ റോഡ് സെക്കൻഡറി വൗണ്ടഡ് ഓണെ ലാർജ് ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള അതിൻ്റെ മേലെ കോറിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന സെക്കൻഡറി ദെൻ അമീറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് സെക്കൻഡറി റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 1 ആമ്പിയർ അല്ലെങ്കിൽ 5 ആമ്പിയർ. അതിൽ 5 ആമ്പിയർ ആണ് സ്റ്റാൻഡേർഡ് സെക്കൻഡറി റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സെക്കൻഡറി പ്രൈമറി അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി കറണ്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100/5 ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 അതിന് പ്രൈമറി കറണ്ട് 100 ആമ്പിയർ ആണ്, 5 ആമ്പിയർ ആണ് സെക്കൻഡറി കിട്ടുക. അങ്ങനെ പ്രൈമറി ബാർ സെക്കൻഡറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രൈമറി സെക്കൻഡറി കറണ്ട് എക്സ്പ്രസ് ചെയ്യാം. ഇനി അതിൻ്റെ ടേൺസ് റേഷ്യോ നമുക്കറിയാം. ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ NP/NS = IS/IP. NP എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, IS എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കറണ്ട്, IP എന്ന് പറഞ്ഞാൽ പ്രൈമറി കറണ്ട്. അപ്പോൾ നമുക്ക് IS സെക്കൻഡറി കറണ്ട് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ത് ചെയ്താൽ മതി, റെഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഇൻക്രീസ് ചെയ്താൽ മതി. അപ്പോൾ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, കോറിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡറി കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും, IS നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കാം. ഇനി CT-യിൽ നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമറിൽ നമ്മൾ പ്രൈമറി നമ്മൾ പവർ ലൈനുമായിട്ട് ട്രാൻസ്മിഷൻ ലൈനിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രൈമറി ട്രാൻസ്മിഷൻ ലൈനിൽ കണക്ട് ചെയ്തു, സെക്കൻഡറിയിൽ നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും പ്രൈമറിയിലൂടെ നമ്മൾ ആ ട്രാൻസ്മിഷൻ ലൈനിലൂടെയുള്ള അതേ കറണ്ട് ഫ്ലോ ചെയ്യും. അത് പറയാനുള്ള കാരണം എന്താ പറയുക, നമ്മൾ നോർമൽ പവർ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ കണക്ട് ചെയ്തു, സെക്കൻഡറിയിൽ നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പവർ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിലൂടെ ഓൺലി മാഗ്നറ്റൈസിങ് കറണ്ട് മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ CT-യിൽ നമ്മൾ സെക്കൻഡറിയിൽ നമ്മൾ ലോഡ് കൊടുത്താലും ഇല്ലെങ്കിലും സെക്കൻഡറിനെ നമ്മുടെ പ്രൈമറി കൂടെ പവർ ലൈനിലുള്ള ട്രാൻസ്മിഷൻ ലൈനിലുള്ള അതേ കറണ്ട് ഫ്ലോ ചെയ്യും. എന്നാൽ പവർ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിൽ ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈമറിയിലൂടെ ആ കറണ്ട് പാസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പ്രൈമറിയിലൂടെ മാഗ്നറ്റൈസിങ് കറണ്ട് മാത്രമേ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ CT-യിൽ ടോട്ടൽ പ്രൈമറി കറണ്ട് എന്ത് ചെയ്യില്ല, സെക്കൻഡറിയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യില്ല. അതായത് CT-യിൽ ടോട്ടൽ പ്രൈമറി കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല, കാരണം ഒരു പോർഷൻ അതിൽ നിന്ന് കുറച്ച് പാർട്ട് എന്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കോറസ് എക്സൈറ്റേഷന് വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി റിമൈനിങ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൈമറിയിലുള്ളത് CT ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഈ നമ്മുടെ ശരിക്കും എന്ത് സംഭവിക്കണം, പ്രൈമറിയിലുള്ള അതേ കറണ്ട് എന്ത് ചെയ്യണം, ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഇൻ സെക്കൻഡറി, സെക്കൻഡറിയിൽ റിഫ്ലക്റ്റ് ചെയ്യണം അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, രണ്ട് എറർ ഉണ്ട്. ഒന്ന് കറണ്ട് റേഷ്യോ എറർ, ഓക്കെ കറണ്ട് റേഷ്യോ എററും അതേപോലെ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് എററും. ഈ രണ്ട് എറർ കാരണം പ്രൈമറിയിലുള്ള അതേ കറണ്ട് എന്ത് ചെയ്യില്ല, സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഫേക്ക് കറണ്ട് റേഷ്യോ എറർ എന്ന് പറഞ്ഞാൽ, പെർസെൻറ്റേജ് ഓഫ് കറണ്ട് റേഷ്യോ എറർ എന്ന് പറഞ്ഞാൽ K IS - IP / IP × 100 ആണ്. അതേപോലെ ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ഫേസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി കറണ്ട് വെക്ടേഴ്സ്. ഓക്കെ, അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ ഈ രണ്ട് എറേഴ്സ് കാരണം കംപ്ലീറ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ നടക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഫോർ ബെറ്റർ പെർഫോമൻസ് അതേപോലെ ഈ എറർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഹൈ പെർമിയബിലിറ്റി ആൻഡ് ലോ ഹിസ്റ്ററിസിസ് ലോസ് ഉള്ള മാഗ്നറ്റിക് മെറ്റീരിയൽ കോറായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ കോറായിട്ട് ഹൈ പെർമിയബിലിറ്റി ആൻഡ് ലോ ഹിസ്റ്ററിസിസ് ലോസ് ഉള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉപയോഗിക്കുക, ഒന്ന്. രണ്ടാമത്, നമ്മൾ ഇൻക്രീസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കോർ, കോറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. മൂന്നാമത്തത്, ലോവറിങ് സെക്കൻഡറി ഇംപിഡൻസ് ലോവർ ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും, അതേപോലെ എറർ റെഡ്യൂസ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതാണ് CT-യെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു, അതിലുള്ള കറണ്ട് ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ കൺസ്ട്രക്ഷന് കാര്യങ്ങൾ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നുമില്ല, എളുപ്പമാണ്. അതായത് മീറ്ററിങ്ങിനും പ്രൊട്ടക്ഷനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ. അതിലെ കറണ്ട് നമുക്ക് മീറ്ററിങ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ CT ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഹൈ കറണ്ട് വോൾട്ടേജ് ഒക്കെ ഹൈ കറണ്ട് വരുന്ന സമയത്ത് നമുക്ക് അതിനെ മീറ്ററിങ്ങിനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിലുള്ള മീറ്റേഴ്സൊക്കെ നോട്ട് ഡിസൈൻഡ് ഫോർ ഹൈ കറണ്ട് ആൻഡ് വോൾട്ടേജ്, ഹൈ കറണ്ടോ വോൾട്ടേജിനോ വേണ്ടി ഡിസൈൻ ചെയ്തല്ല. അപ്പോൾ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഇതിലേക്ക് ഫെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ആ മീറ്ററോ വോൾട്ട് മീറ്ററോ ഒക്കെ ആയിട്ട് ടുഗദറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ. അതിൽ അമീറ്ററുമായിട്ട് പെയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കറണ്ട് ട്രാൻസ്ഫോമർ. കറണ്ട് ഹൈ കറണ്ട്
മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിലൊക്കെ ഐ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും എടുത്തത് മനസ്സിലായിട്ടുണ്ടാവും. ചെറിയൊരു ടോപ്പിക്കാണ്, വലിയ പ്രയാസമൊന്നുമില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഡു വെൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.